മാറ്റേറെയുണ്ട് ഈ ഗ്രാമഭംഗിക്ക്. പുഞ്ചപ്പാടങ്ങളുടെ പുഞ്ചിരിയും നീർച്ചാലുകളുടെ കുപ്പിവളക്കിലുക്കവുമായി ചിണുങ്ങി നിൽക്കുന്നു ആ താരുണ്യം. ആ മധുരവാത്സല്യങ്ങൾ നുകർന്ന് ജലസരസുകളിൽ കളിയാടി നിർവൃതി അണയാൻ കൊതിക്കാത്തവരില്ല. ഗ്രാമങ്ങൾ നീർ കൊടുക്കുന്നത് അനേകായിരം ജീവിതങ്ങൾക്കു കൂടിയാണ്. പാലായും മുട്ടയായും നെന്മണിയായുമൊക്കെ മനുഷ്യർക്ക് അന്നമൊരുക്കുവാൻ ഗ്രാമം നന്നേ വിയർപ്പൊഴുക്കുന്നു. ഇവിടെ കുഞ്ഞു ജീവിതങ്ങൾക്കുകൂടി തുണയാകാൻ ഒരു നിയോഗം പോലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചവരാണ് വളർത്തുപക്ഷികൾ. അവർ നമുക്ക് നൽകുന്നതാകട്ടെ കലവറയില്ലാത്ത പോഷകമൂല്യവും. കുടിലുകൾ മുതൽ കൊട്ടാരം വരെ ആ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുന്നു. ചെറുമുറ്റത്ത് തത്തിക്കളിച്ച് ചിതറി വീഴുന്ന കുഞ്ഞു തീറ്റകൾ കഴിച്ച് ഓരോ ഉടലിലും ജൈവകാമനകൾ നിലനിർത്തുവാൻ വളർത്തുപക്ഷികൾ സദാ തയ്യാർ. കോഴിയും താറാവും വാത്തയും ടർക്കിയും കാടയും ഉൾപ്പെടുന്ന കൈരളിയുടെ ഈ അമൂല്യ ശേഖരം അനേക ലക്ഷം വീട്ടമ്മമാർക്ക് ചെറു സമ്പാദ്യം കൂടിയാണ്. സർവസാധാരണം എന്ന് തോന്നുന്ന ഈ നേട്ടങ്ങൾ യാദൃശ്ചികം എന്ന് കരുതുവാൻ വരട്ടെ. വീട്ടുമുറ്റങ്ങളിൽ കൊത്തിപ്പറക്കുന്നവർ മുതൽ വൻ നഗരങ്ങളിലെ വ്യവസായ സാധ്യതകൾക്കുവരെ സാക്ഷിയാവുന്ന വളർത്തുപക്ഷികളെ സൃഷ്ടിക്കുന്നതിലും നിലനിർത്തുന്നതിലും കാർഷിക സർവകലാശാലയുടെ പങ്ക് ചരിത്രപാഠം. വേണ്ടത് വേണ്ടിടത്ത് വേണ്ടത്ര എത്തിച്ച ആ വൈഭവം ഇന്ന് അരനൂറ്റാണ്ട് പിന്നിടുന്നു. പൂരമഹിമ പേറുന്ന തൃശൂരിന്റെ മാറിൽ മണ്ണൂത്തി വെറ്ററിനറി കോളേജ് ഫാം സ്ഥാപിതമായത് 1955. പരീക്ഷണങ്ങളിലൂടെ പിറവിയെടുത്തവരും പൈതൃകമായി സംരക്ഷിക്കപ്പെട്ടവരും ഇവിടെ സസുഖം വാഴുന്നു. ഓരോ ഇനത്തിനും വിശാലമായ കൂടുകൾ ഫാമിലുണ്ട്. നടന്ന് തിന്നാനുള്ള സ്ഥലവും രാത്രി പാർക്കാനുള്ള കൂടാരങ്ങളുമായി അത് നീണ്ടു നീണ്ടു പോകുന്നു. നാടന് ബദലായി അരനൂറ്റാണ്ട് മുമ്പ് കൈരളിയെ മോഹമണിയിച്ചവരായിരുന്നു വൈറ്റ് ലഗോൺ കോഴികൾ. കടൽ കടന്നെത്തി കൂട്ടത്തോടെ പായുന്ന വെണ്മയുടെ കാന്തി. വ്യാവസായിക മുട്ടക്കോഴി വളർത്തലിൽ 90% ഇവർ തന്നെ. വർഷത്തിൽ 300 മുട്ടകൾ. ചോര തുടിക്കുന്ന യൗവനം. അങ്കക്കലിയാൽ കളം വാഴുന്ന പൂവന്മാർ. ഇവരുടെ മാതൃശേഖരം കണ്ണിനഴകായി ഫാമിൽ നിറയുന്നു. സാക്ഷാൽ അമേരിക്കക്കാരനാണ് RIR എന്ന റോഡ് ഐലൻഡ് റെഡ്. പെരുമയിൽ ഐക്യനാടിനോട് ഐക്യദാർഢ്യം. തിളങ്ങുന്ന ചുവപ്പ്. തൂവലുകളിൽ നിറച്ച് മൃദുമാംസവുമായി വരുന്ന ഇവർ മുട്ടയ്ക്കും ഇറച്ചിക്കും കീർത്തി കേട്ടവരത്രേ. വർഷത്തിൽ 180 തവിട്ട് മുട്ടകൾ നൽകും. ഐക്യനാട്ടിൽ നിന്ന് ഇനിയുമുണ്ടൊരു താരം. പുള്ളിമേനിയുടെ ഈ പട്ടാളനിരയ്ക്ക് ന്യൂഹാംഷെയർ എന്നാണ് പേര്. മുട്ടകൾ 160 തരും. ഇറച്ചിക്കും നന്ന്. ഇനമേതായാലും അത് ഇംഗ്ലണ്ടിൻ്റേതാകണം എന്ന നിർബന്ധമാണ് കോർണിഷ് കോഴികൾക്ക്. ഭാരമേറും. 6 4 വരെ എത്തും. പിടയ്ക്ക് 2.5 തൂക്കം. മുട്ടക്കുറവ്. ചുവപ്പും വെള്ളയും ഇവരിലുണ്ട്. മെഡിറ്ററേനിയൻ താരം പ്ലിമത്ത് റോക്ക് ആകട്ടെ ഇറച്ചിക്ക് കീർത്തി കേട്ടവരാണ്. പൂവന്മാർ അസൽ ബ്രോയിലർ തന്നെ. ലോകമാകെയുള്ള ബ്രോയിലർ ഇനങ്ങളുടെ മുതുമുത്തശ്ശന്മാർ ഇവർ തന്നെ. ഇങ്ങനെയുമുണ്ട് കൗതുകം. കഴുത്തിൽ തൂവൽ ലവലേശമില്ല. കറുത്ത പുള്ളിത്തൂവലുകളും വിരിഞ്ഞ നെഞ്ചും. വില്ലിനെ അനുസ്മരിപ്പിക്കുന്ന കഴുത്ത് ഒരു ജനിതക ഗുണമത്രേ.
ചൂടിനെ തരണം ചെയ്യാൻ മിടുക്കരാണിവർ. നാട്ടിലാകെ പ്രിയപ്പെട്ട ഇവർ 160 മുട്ടകൾ നൽകും. രൂപത്തിനൊത്ത് നേക്കഡ് നെക്ക് എന്ന പേരും വീണു. ഇവൻ ആസ്ട്രലോർപ്പ്, കറുപ്പിൻ്റെ 7 അഴക്. ഇറച്ചിയിലാണ് ഖ്യാതി. വീട്ടുമുറ്റത്തിനിണങ്ങിയ കോഴികളെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇംഗ്ലണ്ടിലെ ഓർപ്പിംഗ്ടൺ എന്ന ഇവരുടെ പൂർവികരിൽ നിന്നും ഇന്ന് ആസ്ട്രേലിയക്കാർ സ്വന്തമാക്കി. ചെറുകാലുകളാണ് നിക്കോബാറിയുടെ പ്രത്യേകത. ചാരനിറമുള്ള പുള്ളിത്തൂവലുകൾ ഈ കുള്ളൻ സൗന്ദര്യത്തിന് മാറ്റേകും. കുള്ളന്മാർക്ക് പുറമെ മുള്ളന്മാരുമുണ്ട്. കാറ്റിന് എതിർദിശയിൽ നിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന രോമമെഴുന്ന രൂപം, ഫ്രിസിൽ. ചുരുളൻ തൂവലുകളാൽ ആയിരങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകും ഇവർ. ബഹുവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇവരിൽ വെണ്മയുടെ ഒരു നേർ പതിപ്പുകൂടിയുണ്ട്, വൈറ്റ് ഫ്രിസിൽ. ഇണപിരിയാത്ത അഴകായി മാറുന്ന ഇവർക്ക് മുത്തുമണി പോലെ തിളങ്ങുന്ന ചുണ്ടുകളുണ്ട്. പോരുകോഴികളാണ് അസീൽ. 4 കിലോയോളം തൂക്കം വരുന്ന ഇവയ്ക്ക് അസാമാന്യ ഉടൽബലം. ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ കോഴിപ്പോരിന് ഉശിരേകുന്നവർ. നാട്ടുകോഴികളുടെ സൃഷ്ടിയിൽ ഇവർക്കും നല്ലൊരു റോളുണ്ട്. അടിമുടി കറുത്ത കരിങ്കോഴിയാണ് കടക്കനാഥ്. രക്തമുണ്ടാക്കുന്ന ഹീമോഗ്ലോബിൻ കൂടുതലുള്ളതുകൊണ്ട് ഔഷധഗുണമുള്ള മാംസം. മധ്യപ്രദേശികാരായ ഇവർ കാലാലസി എന്നും അറിയപ്പെടും. വിളർച്ചയ്ക്കും കണ്ണു രോഗത്തിനുമൊക്കെ പ്രതിവിധിയാകാൻ ഭാഗ്യം ചെയ്തവരാണത്രേ കടക്കനാഥ്. കോഴികൾ ഏറെയുണ്ടെങ്കിലും ഗ്രാമശ്രീയാണ് ജനപ്രിയ താരം. അടുക്കളമുറ്റത്തിന് യോജിച്ച കോഴികൾ എന്ന രീതിയിൽ വീട്ടമ്മമാരുടെ മനം കവർന്നവരാണിവർ. വെറ്ററിനറി കോളേജിന്റെ സ്വന്തം ഇനം. ഇളം തവിട്ടു നിറമുള്ള ഇവരുടെ മുട്ടകൾക്ക് ഡിമാൻഡ് ഏറും. വർഷത്തിൽ 180 വരും മുട്ടകൾ. ഫാമിൽ തന്നെ സൃഷ്ടിച്ച മറ്റൊരിനമാണ് ഗ്രാമലക്ഷ്മി. ആസ്ട്രലോർപ്പും വൈറ്റ് ലഗോണും ഇതിൽ മുഖ്യ പങ്കുവഹിച്ചു. വെള്ളമേനിയിൽ അങ്ങിങ്ങായി കറുത്ത പൊട്ടുകൾ വീഴുന്ന ഇവരും അടുക്കളമുറ്റങ്ങളുടെ ഐശ്വര്യം തന്നെ. കാലം മാറുന്നതിനനുസരിച്ച് കോഴികളും മാറണമല്ലോ. വില 500 മുതൽ 5000 വരെ. മുട്ടയ്ക്കാകട്ടെ 50 മുതൽ 500 രൂപ വരെയും. വിശ്വസിക്കില്ല, അലങ്കാരക്കോഴികളുടെ ഒരു വൻ ശേഖരം തന്നെ സർവകലാശാലാ ഫാമിലുണ്ട്. ഡച്ച് ഗുഹകളിലെ ചിത്രപ്പണികളിലൂടെ പ്രശസ്തമായ പോളിഷ് ക്യാപ് കോഴികളാണ് അതിൽ പ്രധാനം. കണ്ണിണ മൂടുന്ന തൂവൽ തൊപ്പിയും ബിഷറി വാലുകളും ചേർന്ന അപാര സൗന്ദര്യം. തലയിൽ കറുത്ത കുടയുടെ മേലാപ്പും മേനിയാകെ നിറയുന്ന ശ്യാമവർണവുമാകുമ്പോൾ ഇത് ബ്ലാക്ക് പോളിഷ് ക്യാപ്പാകും. കൊഷിൻ ബാൻഡം. ബാൻഡം എന്നാൽ ചെറുത് എന്നാണ് അർത്ഥം. എന്നാൽ ബാൻഡം കോഴികളാകട്ടെ വലിപ്പത്തേക്കാൾ അഴകുകൊണ്ട് ആരെയും ആകർഷിക്കും. തൂവൽ ബൂട്ടുകൾ കൊഷിന്റെ പ്രത്യേകതയാണ്. ഒരിനം എന്നതിനപ്പുറം ഒരു മാതൃകയാണ് സിൽവർ ലേസ്.
വെളുത്ത മേനയും കറുത്ത അംഗവാലും. തെറിച്ചു നിൽക്കുന്ന തൊപ്പിയും ചെവിത്തൂവലുകളും. പിടയ്ക്ക് സൗന്ദര്യം അല്പം കുറയും, എങ്കിലും കാമുകന്റെ സൗന്ദര്യം കണ്ടാസ്വദിച്ചോ എന്ന ഭാവം. ചോരച്ചുവപ്പൻ തൊപ്പിയാണ് ഇറ്റാലിയൻ ബാൻഡത്തെ ഹൃദയഹാരിയാക്കുന്നത്. വെള്ള പുതച്ചു നിൽക്കുന്ന മൃദുല മനോഹര തൂവലുകൾ, സ്നിഗ്ധതയാർന്ന മെയ്യിൽ മഞ്ഞച്ചുണ്ടുകൾ മിനുങ്ങി നിൽക്കും. പൂർണ്ണ വെജിറ്റേറിയനാണ് മില്ലി. അതിന്റെ ആഢ്യത്വവുമുണ്ട്. ഇളം തവിട്ടു തൂവലുകളിൽ കറുപ്പും വെള്ളയും ഓറഞ്ചുമൊക്കെ പൊട്ടുകളായി പടരും. തൊപ്പിത്തൂവലുകളിൽ പൂവിരിഞ്ഞ ഭംഗി നിറയുമ്പോൾ ആ സൗന്ദര്യത്തിന് പകരക്കാരുണ്ടാവില്ല. കറുപ്പിനും ചുവപ്പിനും ഇടമുണ്ട് ജാപ്പനീസ് ബാൻഡത്തിന്റെ മേനിയിൽ. ചോരചുവപ്പൻ തൊപ്പിയും വില്ലുപോലുള്ള അംഗവാലുകളും വെള്ളയും കറുപ്പും പടരുന്ന ചുണ്ടുകളും ജപ്പാൻ ഗരിമ വിളിച്ചറിയിക്കും. സ്വർണവും ശ്യാമവും ചേരുമെങ്കിലും ഗെയിം ബാൻഡത്തിന് നേരിയ കോമാളി രൂപമുണ്ട്. ജനപ്രിയ താരം സിൽക്കിയാകട്ടെ, രണ്ടിനമുണ്ട്. വെൺരോമപ്പട്ടും മുന്തിരിത്തൊപ്പിയും ഇളം നീല ചെവിയഴകുമായി വൈറ്റ് വരുമ്പോൾ മേനിയാകെ സ്വർണ തൂവൽ സമൃദ്ധിയാണ് ഗോൾഡന്. കോഴിപ്രപഞ്ചം കണ്ട് കണ്ണിറഞ്ഞ ഞങ്ങൾക്ക് ജലപക്ഷികളുടെ ലോകത്തേക്ക് പോകാനായിരുന്നു നിയോഗം. അതിർത്തി വലകൾക്കുള്ളിലെങ്ങും ആസ്ബസ്റ്റോസ് കൂടാരങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു. ഹരിതസമൃദ്ധമായ ഡിവി മരങ്ങൾ അവയ്ക്ക് തണൽക്കുടകൾ വിരിക്കുന്നു. താറാവുകളാണ് ജലപക്ഷികളിൽ മുഖ്യം, ചാരയും ചെമ്പല്ലിയും. നാടിന്റെ കരുത്തും കാന്തിയുമുള്ള കുട്ടനാടൻ താറാവുകൾ. കുറ്റിയറ്റുപോകാതെ ഇവയെ ഇന്നും സംരക്ഷിക്കുന്നതിൽ സർവകലാശാലയ്ക്ക് വലിയ പങ്കുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ തീറ്റ തേടിയിരുന്ന ഇവർക്ക് ഇര തേടാനും നീരാടാനും പൊയ്കകൾ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. മയിലഴകിൻ്റെ കഴുത്തുള്ള പൂവന്മാർക്ക് പതിഞ്ഞ ശബ്ദം, ഉയർന്ന ശബ്ദമുള്ള പിടകൾ ഇവർക്ക് കൂട്ടാകും. രണ്ടാഴ്ചയിലധികം കേടുകൂടാതെ ഇരിക്കും മുട്ട. വസന്തയെ ഏഴയലത്ത് കയറ്റില്ല. വിയറ്റ്നാം വീരഗാഥയാണ് ബിഗോവയുടേത്. മഹായുദ്ധത്തിൽ ബോംബ് വീണ കിടങ്ങുകൾ പിന്നീട് തടാകങ്ങളായപ്പോൾ താറാവുകളിലെ സുന്ദരന്മാരും സുന്ദരികളും അവിടേക്ക് ചേക്കേറി. വൈറ്റ് പെക്കിൻ പിടയും എയ്ൽസ്ബെറി പൂവനുമാണ് ബിഗോവയുടെ സൃഷ്ടിയിൽ പങ്കെടുത്തത്. ഇറച്ചി താറാവാണ് എന്ന ഗമയില്ല. ചിറക് തുടിപ്പിച്ച് പ്രണയാതുരമായ ശബ്ദഘോഷത്തോടെ പായുന്ന ഇവർ അരയന്നങ്ങളെ ഓർമ്മിപ്പിക്കും. വൃത്താകാരമായ കുളങ്ങളിൽ ചുണ്ട് നനച്ച് ചിറകിൽ നീർമണികൾ ചിതറി വീഴ്ത്തി അവർ കാൽപ്പനിക ലോകത്ത് വാഴുമെങ്കിലും രണ്ടു മാസം കൊണ്ട് 2 കിലോ തൂക്കമെത്തും. നീന്തിക്കയറുന്നവർക്ക് ലെയർ മാഷാണ് തീറ്റ. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ തീറ്റയും ശുദ്ധജലവും സമൃദ്ധം. മണിത്താറാവുകൾക്കായി പ്രത്യേകം കൂടാരങ്ങൾ. ഒന്നും രണ്ടുമല്ല അവർ, വലിയൊരു സൈന്യം തന്നെയുണ്ട്. കുണുങ്ങിയുള്ള അന്നനട തന്നെ സൗന്ദര്യം. വെള്ള ക്യാൻവാസിൽ കറുപ്പിന്റെ ചായം പൂശിയ തൂവൽ ചിത്രങ്ങൾ
മേനിയാകെ നിറയും. കണ്ണിണകളിൽ മഞ്ചാടിമണികൾ അടുക്കിവെച്ച അഴക്, ക്രൗര്യം തുളുമ്പി നിൽക്കുന്ന കണ്ണുകൾ, ഉറച്ച പാദസ്വനങ്ങളാൽ പാമ്പുകളെ തുരത്തും. മുട്ടയിടാൻ അല്പം ഇരുട്ട് തേടും. മുട്ടയിടുന്നത് പിഴയാണെന്ന് വെച്ച് പൂവനുമുണ്ട് ജോലി. കണ്ണിമ ചിമ്മാതെ നാലാഴ്ച കാവലിരിക്കണം. വാത്തകളാണ് മറ്റൊരു താരം. നീണ്ട കഴുത്തും തൊപ്പിച്ചുണ്ടും നിതാന്ത ജാഗ്രതയുമാണ് ഇവരെ പ്രശസ്തരാക്കിയത്. പച്ചിലപ്രിയരായ ചൈനീസും ഹിമാലയൻ പർവ്വതനിരകളിലെ ബാർഹെഡുമൊക്കെയാണ് ഇവരിലെ കേമന്മാർ. ഒരു ശീലിൽ നാല് മുട്ടകൾ വരെയിടുന്ന ഇവർ രണ്ടാം വർഷം പ്രായപൂർത്തിയിലെത്തും. ജലപക്ഷികളിലെ അധ്യയനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വെറ്ററിനറി കോളേജ് ഫാം വേദിയാകുന്നുണ്ട്. വൈറ്റ് പെക്കിൻ താറാവുകളിലെ കൃത്രിമ ബീജാധാനമാണ് പുതിയ പരീക്ഷണം. മുട്ടയിടാൻ വിമുഖരായ ഇവരിലെ വിദ്യകൾ വിജയം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമുള്ള ഇണകളെ കണ്ടെത്തി മേന്മയേറിയ തീറ്റകൾ നൽകുകയാണ് ആദ്യ പടി. പൂവനിൽ നിന്ന് ശേഖരിക്കുന്ന ബീജം തത്സമയം പിടകളിൽ നിക്ഷേപിക്കും. അരനൂറ്റാണ്ടിന്റെ ഗവേഷണ പാരമ്പര്യമുണ്ട് പൗൾട്രി ഫാമിന്. നാടനെയും വിദേശിയെയും അന്യം നിന്നു പോകുന്നവരെയും ഒക്കെ കണ്ടെത്തി സംരക്ഷിക്കുന്ന സുകൃതം. വേണ്ട ജനിതകം വേണ്ടത്ര അളവിൽ ചേർത്ത് നാടിനിണങ്ങുന്ന പറവകളെ സൃഷ്ടിക്കുന്ന ഗണിതക്ഷേത്രം കൂടിയാണ് ഫാം. പരീക്ഷണങ്ങൾ പൂർത്തിയാവാത്തതിനാൽ ഇനിയും പുറത്തുവിടാത്ത നിരവധി ഇനങ്ങളെ ശാസ്ത്രജ്ഞർ പരിചയപ്പെടുത്തി. അസിലും RIR നേക്കഡ് നെക്കുമൊക്കെ വിവിധ സമന്വയങ്ങളിൽ. പഠിച്ചും പഠിപ്പിച്ചും തെറ്റിയും തിരുത്തിയും കൂട്ടിയും കിഴിച്ചും മുന്നേറുന്ന വെറ്ററിനറി ശാസ്ത്രത്തിൻ്റെ വിമോഹനമായ വാതായനങ്ങൾ. എല്ലാത്തിനും ഒരേ ലക്ഷ്യം, അത് ഗ്രാമങ്ങളിലെ കർഷകർ തന്നെയെന്ന് സാക്ഷ്യപ്പെടുത്താൻ സന്തോഷം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആദ്യം പുറത്തിറക്കിയത് ഗ്രാമലക്ഷ്മി എന്ന് പറയുന്ന ഇനം കോഴികളാണ്. അപ്പോൾ ഈ കോഴികൾക്ക് എല്ലാത്തിനും ഒരേ നിറമായിരുന്നു, ഒരു വെള്ള കലർന്ന് വെള്ളയിലൊരു കറുത്ത പൊട്ടായിട്ട്. മാത്രമല്ല മുട്ടയ്ക്കൊരു നേരിയ തൗട്ട് നിറമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരിനത്തെ വികസിപ്പിച്ചെടുത്ത് നമ്മൾ റിലീസ് ചെയ്ത്. അങ്ങനെ അതാണ് ഗ്രാമശ്രീ. ഗ്രാമശ്രീ കോഴികൾക്കുള്ള ഏറ്റവും കൂടുതൽ സവിശേഷകൾ, അത് നല്ല ബഹുവർണ്ണത്തിലുള്ള കോഴികളാണ്, നല്ല ബ്രൗൺ കളർ മുട്ടയാണ്, നല്ല ജീവനക്ഷമതയാണ്, ഒരു സാമാന്യം നല്ല ശരീരഭാരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കർഷകർക്ക് ലഭിക്കുന്ന പ്രത്യേക ഗുണങ്ങൾ, ഒന്ന് ബ്രൗൺ മുട്ടയായതുകൊണ്ട് ആ ബ്രൗൺ മുട്ടയ്ക്ക് നല്ല വില കിട്ടുന്നുള്ളത്, നാടൻ മുട്ടയായിട്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല വില കിട്ടുന്നുണ്ട്. അത്യാവശ്യം ജീവനക്ഷമതയുള്ളതുകൊണ്ട് കോഴികൾ ചത്തുപോകുന്നില്ല, നമുക്കത് കോഴികൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നീട് ഒരു അത്യാവശ്യം ശരീരഭാരം ഉള്ളതുകൊണ്ട് നമുക്ക് ഇറച്ചിക്കായിട്ട് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ നമ്മൾ വിൽപ്പന നടത്താനായിട്ട് പോയാലും നമുക്ക് ഒരു നല്ലൊരു ന്യായമായ വിലയും നമുക്കിതിൽ ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സവിശേഷത എല്ലാം കൂടെ ഒത്തിരിണങ്ങിയാണ് നമ്മളെ ഗ്രാമശ്രീ നമ്മൾ വികസിപ്പിച്ചെടുത്തത്. ആ ഗ്രാമശ്രീയാണ് ഇപ്പം നമ്മളിവിടുന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. അത് ഇവിടുന്ന് മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് മാത്രം വിതരണം ചെയ്താൽ കേരളത്തിലെല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ മൃഗസംരക്ഷണ വകുപ്പിലെ എല്ലാ റീജിയണൽ പോൾട്രി ഫാംസിലും നമ്മളിതിൻ്റെ പേരൻറ്റ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. വളർത്തുപക്ഷികളിലെ മറ്റ് വിഭാഗങ്ങൾ കൂടി ഫാമിലുണ്ട്. ഗിനിക്കോഴികൾക്കായി പ്രത്യേക ഇടം. മുട്ടത്തലയിൽ ഉന്തി നിൽക്കുന്ന ഹെൽമെറ്റ് അസ്ഥിയുള്ള ഇവർക്ക് ആരാധകർ ഏറും. അധരത്തോട് ഇണചേരുന്ന ആടകളും കരിമ്പുള്ളി മേനിയുമായി ലാവൻഡറും വൈറ്റ് ഗിനിയുമൊക്കെ ഇവരിലുണ്ട്. വിഖ്യാത ജപ്പാൻ പക്ഷികളായ കാടകൾക്ക് വലിയ കൂടാരങ്ങൾ. കമ്പിവലക്കൂടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന ഇവർക്ക് കേവലം 25 ഗ്രാം തീറ്റ മതി. 6-ാം ആഴ്ചയിൽ മുട്ടകളിട്ട് തുടങ്ങും. മുട്ടയ്ക്കും അലങ്കാരത്തിനുമായി വെള്ളക്കാടകളും ഇവരോടൊപ്പമുണ്ട്. വിശറിത്തൂവലുകളിൽ മയിലഴക് നിറയ്ക്കുന്ന ടർക്കികൾ ഫാമിലെ പ്രിയ പക്ഷികളാണ്.
പേര് ടർക്കി എന്നെങ്കിലും ടർക്കി ദേശവുമായി ബന്ധമില്ല. ഈ ശബ്ദം തന്നെ പേരിന് കാരണമെന്ന് ചിലർ, ടർക്കി പട്ടാളത്തിൻ്റെ തൊപ്പിയുടെ തലയാകൃതിയെന്ന് മറ്റു ചിലർ, അല്ലെങ്കിലും ഒരു പേരിൽ എന്തിരിക്കുന്നു. ബെൽസ്വിൽ സ്മോൾ വൈറ്റ്, ലാർജ് വൈറ്റ് എന്നിങ്ങനെ വെള്ള ഇനങ്ങളും കറുപ്പഴകിൻ്റെ ഭംഗിയുള്ള ബ്രോൺസും ഇവരിലുണ്ട്. വലുതും ചെറുതുമായ ഫാമുകൾ തുടങ്ങാൻ മുന്നോട്ട് വരുന്ന സംരംഭകർക്ക് എല്ലാ സഹായവും പൗൾട്രി ഫാമിൽ നൽകുന്നുണ്ട്. ഒപ്പം അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിലെ കേരള സാധ്യതകൾ പരിഗണിച്ച് പ്രത്യേക പാക്കേജുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പൗൾട്രി ഉന്നത പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പി എ പീതാംബരൻ പറഞ്ഞു. അടുക്കളമുറ്റത്തെ കോഴി വളർത്തലിൽ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതിന് അടുക്കളമുറ്റത്തെ കോഴികൾക്ക് ആവശ്യമായ ഒരു തീറ്റ പാക്കേജ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. ആ മേഖലയിൽ അത്യാവശ്യം അവർക്ക് വേണ്ട സാങ്കേതിക സഹായം നേരിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. പുതിയ മേഖലകൾ കണ്ടെത്തുന്നതോടൊപ്പം മുട്ടയ്ക്കും മാംസത്തിനുമായിട്ട് കോഴികളെ മാത്രം ആശ്രയിക്കാതെ മറ്റ് കോഴി വർഗ്ഗങ്ങളായ താറാവ്, കാട, ടർക്കി, വാത്ത, ഗിനിഫൗൾ എല്ലാ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകുകയാണെങ്കിൽ ഈ മുട്ട ഉൽപ്പാദനത്തിലും മാംസോൽപാദനത്തിലും നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയും. വളർത്തുപക്ഷികളുടെ പ്രജനനത്തിന് ഫാമിൽ മുഖ്യ ശ്രദ്ധയുണ്ട്. വിരയിക്കാനുള്ള കൊത്തുമുട്ടകൾ സൂക്ഷ്മതയോടെ വൃത്തിയാക്കി ഹാച്ചറിയിലെത്തിക്കും. കോഴി, താറാവുകൾ, ഗിനി, വാത്ത, അലങ്കാരക്കോഴികൾ എന്നിവയുടെ വിൽപ്പന തകൃതിയാണ്. വളർത്തുപക്ഷികൾക്ക് സമ്പൂർണ്ണ തീറ്റ തയ്യാറാക്കുന്ന ഫീഡ് മില്ലും ഫാമിൻ്റേതായുണ്ട്. വളർത്തുപക്ഷികളും ജലപക്ഷികളും അടങ്ങുന്ന പക്ഷിവൃന്ദം നമ്മുടെ നാടിൻ്റെ ഉറച്ച സമ്പാദ്യമാണ്. രോഗബാധയില്ലാതെ അവയെ വളർത്താൻ ചികിത്സയും പ്രതിരോധവും അത്യാവശ്യമാണ്. ഭൂരിപക്ഷം ഗ്രാമീണരുടെയും ചെറുകിട സമ്പാദ്യവും പോഷക സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കുന്ന ഈ മേഖലയുടെ സമഗ്ര വികസനത്തിനായി വെറ്ററിനറി സർവകലാശാല യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ശ്രീ സി ദിവാകരൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചുള്ള ഒരു കോൺസെപ്റ്റ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വെറും എഴുത്തും പരീക്ഷയും അക്കാഡമിക്കലും റിസർച്ചറും ഡോക്ടറേറ്റും എന്ന സങ്കല്പമാണ്, വെറും അക്കാഡമിക്കലാണ്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി അങ്ങനെ അല്ല. അക്കാഡമിക്കലിനോടൊപ്പം, റിസർച്ചിനോടൊപ്പം, മറ്റു പല ഗവേഷണങ്ങളോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയിൽ നേരിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ പോവുകയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ പഠന സമ്പ്രദായം തന്നെ മൗലികമായ മാറ്റം വരുത്താൻ പോവുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. പുറം പകിട്ടുകൾ ഉപേക്ഷിച്ച് അകംപ്രതാപങ്ങൾക്ക് പോറലേൽക്കാത്ത ഒരു പുതിയ സർവകലാശാലയ്ക്കായി കാലം കൈനീട്ടി നിൽക്കുന്നു. പക്ഷികളും